ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം നാളെ ഇതുവരെ കമ്മിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. എനിക്ക് ഈ പ്രോഗ്രാമിനോടോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഫെയിമിനോടോ ഒന്നും വലിയ ആഗ്രഹമോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് അടിയിലോടെ ഒന്നും നടത്തുക അല്ലെങ്കിൽ വേറെ ആളെ ഉപദ്രവിക്കുക ഒന്നും വേണ്ട. ആരെയും വിഷമിപ്പിക്കാതെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ എല്ലാവരെയും കാണാം. എല്ലാവരോടും ഉള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറിന് ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ചർച്ച. എനിക്ക് എനിക്ക് ഇതുപോലെ പുച്ഛമുള്ള ഒരു പരിപാടി കേരളത്തിൽ ഇല്ലായിരുന്നു. 5 മിനിറ്റ് ഞാനത് തികച്ചു കണ്ടിട്ടില്ല. ഞാൻ ഒരാൾക്ക് ആരാധന തോന്നുന്നത് കേരളം തോന്നിയ എവിടാ? അയ്യോ ഇതെന്തോ വലിയ പരിപാടിയാണ് മറ്റേതാണ് ഇതുവരെ. എന്നെ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നൊന്നും എന്റെ പലരും പറഞ്ഞതാ. എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതാ അത് എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പോ ഒരു പക്ഷെ വിളിച്ചാൽ ജോജി ചേട്ട ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ പറയുന്നു നീ പോണം. മാത്രമല്ല എനിക്ക് തോന്നാറുണ്ട് ഇതങ്ങ് ഒന്നും അല്ല എന്ന് പോയി കാണിച്ചു കൊടുക്കണം. 5 മിനിറ്റ് പോലും എന്റെ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അതേ കാര്യം പറഞ്ഞാൽ ഞാൻ ഉരുമാളിൽ പോയി നടപടി മുണ്ടോക്കി കാണിച്ചിട്ട് 4 പേരെ കൂട്ടുന്നില്ല. അത് കാണാൻ കുറെ പേര് വരത്തില്ല. പ്രാന്താന്നൊക്കെ പറയും. പക്ഷെ ഞാൻ വിചാരിക്കും എന്റെ ഫോളോവേഴ്സാണ്. അതിനെ സമയമുണ്ടല്ലേ, ആലോചിച്ച് നോക്കിക്കേ. ഒരു ഇഷ്യൂ അല്ല ഇപ്പൊ ലുലുമാളി പോയി നിന്നിട്ട് നിങ്ങൾ തുണിയൂരി കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കിട്ടും ബിഗ് ബോസിൽ നിന്ന് കാട്ടിക്കഴിഞ്ഞാല്. നല്ല ടൈം ഇനി ഇഷ്ടം പോലെ ഇപ്പോഴും മുണ്ടൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പൊക്കി കാണിച്ചു കൊടുക്ക്, അപ്പൊ കുറച്ചും കൂടി റീച്ച് കിട്ടും നിങ്ങൾക്ക്. അല്ലെങ്കിൽ മണ്ടനായി എന്നൊരു വിചിത്രമായ ഒരു നാമം നിങ്ങൾക്ക് ചാർത്തപ്പെട്ടത് കൊണ്ട് ഇത് പൊതുവെ മലയാളികൾ വലിയ സീരിയസ് ആയിട്ട് എടുക്കാനൊന്നും സാധ്യതയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കി കാണിച്ചു അല്ലേ. ഒരു തീരി ഉളുപ്പുണ്ടെങ്കിൽ 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 ഈ പരിപാടിക്ക് നിക്കോ നിക്കോ ഈ പരിപാടിക്ക് ഇത്രയും പുച്ഛത്തോട് കൂടിയിട്ട് ഇത്രയും നാണം കെടുത്തുന്ന രൂപത്തിൽ നിന്ന് ആ വീഡിയോ ചെയ്തിട്ട് 5 മിനിറ്റ് പോലും എന്റെ ജീവിതത്തിൽ ചെലവാക്കിയിട്ടില്ല ഇത്രയും വൃത്തികെട്ട ഒരു ഷോ എന്ന് പറഞ്ഞു നിന്നിട്ട് ആ ഷോക്ക് കേറിക്കുമ്പം ലാലേട്ടന്റെ അടുത്ത് പറയണേ, ഈ ബിഗ് ബോസ് എന്ന ഷോ ഇത്രയും ഇന്ത്യ മുഴുവൻ പ്രശസ്തമാക്കിയത് ഇവിടുത്തെ പ്രേക്ഷകരാണെന്ന് പറയാൻ ഒരു ലേശ ഒളിപ്പ്. അതിനു മുമ്പ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ബിഗ് ബോസിൽ പോവാണ്, ഞാൻ വ്യക്തിത്വം എന്റെ വ്യക്തിത്വം വിട്ട് കളിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു ഇത്തിരി ഉളുപ്പ്, അത് കഴിഞ്ഞ് ഷെഡ്യൂള് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് അതിനകത്ത് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇത്തിരി ഉളുപ്പ് എവിടെ നിന്നാണ് വരുന്നത്? എന്റെ ഷാബിയെ വെറുതെ അല്ല പണ്ടത്തെ കാർന്നോമാര് പറയുന്നത് ഏച്ച് കെട്ടിയാ മുഴച്ചിരിക്കുന്നു. അതപ്പോ ഉണ്ടായത് ഇയാൾക്ക് വലിയ പ്രശ്നമായിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ അങ്ങോട്ട് ചെന്ന് കയറി ഇപ്പൊ ഫുള്ള് വാരി തൂങ്ങി കിടക്കലാണ് ഇപ്പൊ പരിപാടി. അതല്ലേ ഇങ്ങനെ മണത്തിടക്ക ചില പ്രത്യേകതരം കോഴികളുടെ അസുഖം തുടങ്ങിയിട്ടുണ്ട്. ഈ അസുഖം എത്ര വരെ ഉണ്ടാവും അറിയില്ല. ലൈവൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു ഗിരിരാജൻ പൂങ്കോഴിയാണെന്ന്. എന്തരോ എന്തോ എവിടെയാണെങ്കിലും എന്താണെങ്കിലും കൊളാക്കരുത് കൊളാക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്ക്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ശരി.